കൂട്ടുകാരെ, ഇപ്പൊ കൊറോണയൊക്കെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സാപ്പ് ആണ്. അതെല്ലാ കൂട്ടുകാർക്കും ഉപയോഗിക്കാൻ അറിയാം അല്ലേ? എന്നാ പിന്നെ അത് കൂടെ നമുക്കൊരു കളി കളിച്ചാലോ? നോക്കല്ലേ. ശരി, ഇങ്ങനെ കളിക്കണമെങ്കിൽ രണ്ട് ഗ്രൂപ്പ് വേണം. രണ്ട് ടീമായിട്ടാണ് ഈ കളി കളിക്കുക. ഇപ്പൊ 10 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ 5 പേരും 5 പേരുമായിട്ടുള്ള ടീമായിട്ട് നമുക്ക് ഈ കളി കളിക്കാം. ഓക്കെ, അപ്പൊ ശരി, എങ്ങനെ കളിക്കാം? ആദ്യം ഒരു ടീമിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നമ്പർ ഇടും. ആ നമ്പറിനെ 100 ആക്കുക എന്നുള്ളതാണ്, 100 ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഗ്രൂപ്പിന്റെ പണി. ഇതാണ് നമ്മുടെ കളി. മനസ്സിലായില്ലേ? ശരി, ഇനിയിപ്പോ ഈ 100ലേക്ക് എത്തിക്കല് വെറുതെ നടക്കുമോ? അങ്ങനെയാണെങ്കിൽ 1 എന്നിട്ട് കഴിഞ്ഞാൽ 1നെ കൂടെ ഒരു 99 കൂട്ടി കഴിഞ്ഞാൽ 100 ആയില്ലേ? കളി ഒഴുകും, അതിൽ വലിയ രസമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നിബന്ധനകൾ വെക്കണം. എന്താ നിബന്ധന നോക്കാം. 1, 3, 5, 7 ഈ സംഖ്യകൾ മാത്രം ഉപയോഗിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുകയും മാത്രം ചെയ്തിട്ട് നമുക്ക് 100ലേക്ക് എത്തിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു സമയത്ത് 2 സംഖ്യകളും 2 ചിഹ്നങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സംഖ്യകളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ എന്റെ എതിർ ടീമിലുള്ള ഒരു കൂട്ടുകാരൻ 2 എന്നുള്ള സംഖ്യ ഗ്രൂപ്പിലിട്ടു എന്ന് എഴുതിക്കോളും. അപ്പം ഞങ്ങളുടെ ടീമുകാര് ഈ 2നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 7 കൂട്ടി, അപ്പൊ എത്ര സംഖ്യ കിട്ടും? ആ സംഖ്യയാണ് നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കേണ്ട സംഖ്യ. ആ സംഖ്യനെ വീണ്ടും 100ലേക്ക് ആക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ഇങ്ങനെ കളി പുരോഗമിച്ച് പോകും. കേട്ടല്ലോ? ഇത്തരത്തില് ആരാണോ, ഏത് ഗ്രൂപ്പുകാരാണോ ആദ്യം 100ലേക്ക് എത്തിക്കുന്നത്, ആ ഗ്രൂപ്പുകാരാണ് വിജയിക്കുന്നത്. നമ്മുടെ എതിർ ടീം 100ലേക്ക് എത്താറായി എന്നിങ്ങനെ കാണുമ്പോ അവര് ജയിക്കാതിരിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യണ്ടേ? ഒരു കളിയാവുമ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് ഭയങ്കര ക്രിയേറ്റീവായിട്ട് കളി കളിക്കണം. ഓക്കെ അല്ലേ?